എത്ര നേരം കഴിഞ്ഞിട്ട് ഒരു ഫ്ലൈറ്റ് ഒന്ന് കാണാൻ കിട്ടി. ഇവിടെ ഒരു സമയത്ത് എപ്പോഴും ഫ്ലൈറ്റ് മേളിൽ കൂടെ പറക്കുന്നു കാണാമായിരുന്നു. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഓർമ്മയില്ലെങ്കിൽ സാരമില്ലെന്നേ, ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ വീഡിയോ അങ്ങ് തുടങ്ങാം. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം STK എഡിറ്റ്സ്. അപ്പോ പതിപോലെ തന്നെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇൻട്രോയിൽ കണ്ടുപോലെ തന്നെ ഈ വീഡിയോ ഫാമിലിയോടുകൂടെ ഒരു ഈവനിങ് കറക്കം. കറക്കം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വിശന്നു, ഈവനിങ് ഡിന്നറിന് സമയമായി. അപ്പൊ ഞങ്ങൾ നേരെ പോയി ഈസ്റ്റ് ടൗൺ ഹൈവേ വഴി. പുതിയ കഴിഞ്ഞ നാഷണൽ ഡേക്ക് ഇനോഗ്രേറ്റ് ചെയ്ത ഒരു അടിപൊളി ബ്രിഡ്ജാ ഗൈസ്. ഇത് നേരെ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാവോ? ഈസ്റ്റ് ടൗണിലോട്ട് ചാടാൻ വേണ്ടിയുള്ള പുതിയ പാലം. അതെ ഗൈസ്, ഈ ബ്രിഡ്ജ് വന്നുകൊണ്ട് സാറിലെ ആൾക്കാർക്ക് വളരെ നന്നായി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാറിൽ നിന്ന് നേരെ ഈസ്റ്റ് ടൗണിൽ പോകണമെങ്കിൽ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മതി. നല്ലൊരു വളഞ്ഞ റൂട്ടാണ് കേട്ടോ. ഇവിടെ സൈഡിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, പോലീസ് പിടിക്കും. കണ്ടോ, നമുക്ക് ഇവിടുന്ന് ഐക്യ വരെ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, വീഡിയോ ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല, പക്ഷേ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഇത് നേരെ പോകുന്ന ഈസ്റ്റ് ടൗണിലോട്ടാണ്. പക്ഷെ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല, നമ്മൾ പോകുന്ന നേരെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എങ്ങോട്ടാ? സത്യം പറഞ്ഞാൽ എനിക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഞാൻ മുമ്പേ ചേട്ടൻ പോകുന്നുണ്ട്, അതിൻ്റെ പുറകെ വെച്ച് പിടിച്ച് ഞാനും പൊക്കോണ്ടിരിക്കുക. ഞാൻ എന്ന് വെച്ചാൽ സോജനാ വണ്ടി ഓടിക്കുന്നത്. ആ, ഇപ്പം മനസ്സിലായി. ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ടായപ്പം മനസ്സിലായി നേരെ പോകുന്ന ഡിസ്ട്രിക്റ്റ് 1-ലോട്ടാണ് ഗൈസ്. കണ്ടോ, വണ്ടി നേരെ റൈറ്റിലോട്ട് പോകുമ്പോൾ അവിടെ അല്ലാതെ വേറെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇവിടുത്തെ വീഡിയോ നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മൂവംബിക്കിലോട്ടാണ്. ആ, എന്തായാലും നല്ല ചൂടാണ്. മൂവംബിക്കിൽ നിന്ന് ഒരു ഐസ്ക്രീം ആവാം. ഡിസ്ട്രിക്റ്റ് 1-ൽ മാത്രമേ ഉള്ളൂ മൂവംബിക്ക്. എന്തു പറ്റി ഇവിടെ? ഭയങ്കര എന്തോ ഒരു വലിയ ആൾക്കൂട്ടമൊന്നും കാണുന്നില്ല. നേരത്തെയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കാറും ബൈക്കും എല്ലാം ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആയിരുന്നു. ബിക്കോസ് ഈ ഒരു ഇത് ഷോപ്പിംഗ് മാളല്ലല്ലോ, ഈ ഒരു മോൾ നിറച്ച് റെസ്റ്റോറൻറ്റ്സ്, വേപ്പ് സ്റ്റോർസ്. ഇതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, ഫുള്ളി ഓക്യുപ്പൈഡ് ആയിട്ടുള്ള മോൾ. പക്ഷേ ഇതെന്ത് പറ്റി? ആ, എന്തായാലും ഇവിടെ ഒന്ന് ഇറങ്ങാം. അങ്ങനെ ഗൈസ്, കുറച്ച് കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള മോഹമായി നമ്മൾ ചെന്നെത്തി നേരെ മൂവംബിക്കിൽ. എന്തു പറ്റി? മൂവംബിക്കിന്റെ ബോഡി ലൈറ്റ് ഇല്ലല്ലോ. ഈ റോഡിലെ തിരക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അഥവാ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും ബഹ്റിനുള്ളവർക്ക് അറിയാവുന്ന എവിടെയാണ്, നമ്മുടെ ATM മോളിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു തിരക്ക് ഒരു 1.5 തിരക്കായിരുന്നു സമയത്ത്. ഇപ്പം ലോക്ക്ഡൗൺ, ഐ മീൻ ഒരു പാർഷ്യൽ ലോക്ക്ഡൗൺ. പിന്നെ ഹോട്ടലിൽ ഡൈൻ ഇൻ സമയത്തും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു മോളാണ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഫുള്ളി ഓൾമോസ്റ്റ് ഫുള്ളി 75% ഓക്യുപ്പൈഡ് ആയിട്ടൊരു മോളായിട്ട് കണ്ടത്. 75% ഓക്യുപ്പൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഗലേറിയ മോള് പോലെ ഫുൾ റെസ്റ്റോറൻറ്റ്സാണ് ഗൈസ്. പക്ഷേ ഇപ്പം ഇവിടെ അധികം തിരക്കൊന്നുമില്ല. സമയം 8 മണിയായി, എന്നിട്ടും വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഉള്ള തിരക്കെന്ന് വെച്ചാൽ കാറിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അകത്തോട്ട് കയറാൻ സമ്മതിക്കത്തില്ല, നമ്മൾ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഐസ്ക്രീം എങ്ങനെ ഓർഡർ ചെയ്യാവോ? എന്തായാലും മൂവംബിക്കിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. അപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീം കഴിക്കട്ടെ. ഓക്കെ. ഓ, ഇവരവിടെ എന്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക? കുറേ നേരമായല്ലോ, എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന്. ഔട്ട്ഡോർ ഡൈനിൻ, പിന്നെ ഇൻഡോർ ഡൈനിൻ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. എല്ലാവരും വണ്ടിക്കാത്ത ഞങ്ങളെപ്പോലെ. സോറി ഗൈസ്, ഈ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ കുറേ സമയം എടുക്കുന്ന ഒരു സാധനമാണ്. മൂവംബിക്കിൽ നിന്ന് കഴിക്കാനുള്ള മോഹവുമായി അവിടെ ചെന്നെത്തിയപ്പോഴത്തേക്ക് ആർക്കും മൂവംബിക്ക് വേണ്ട, വേറെ എന്തെങ്കിലും ചൂടായിട്ട് കഴിച്ചാൽ മതി. അവിടെ ഞങ്ങൾ നേരെ അൽബേക്കിലോട്ട് പോവാം. അൽബേക്ക്, അൽബേക്ക് ഇസ് നോട്ട് എ ബാഡ് ചോയ്സ്. ഇപ്പം അൽബേക്കിൽ എല്ലാവരും വെളിയിലാണ് വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് വെളിയിൽ തന്നെ ഒരു കൗണ്ടർ ഉണ്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ. ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെളിയിൽ നിൽക്കണം, നമ്മുടെ നമ്പർ വിളിക്കുന്നവരെ. ഇപ്പോൾ അൽബൈക്കിൻ്റെ അകത്ത് കേട്ടിട്ടില്ല ഗൈസ്,
നമ്മൾ വെളിയിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് അവർ നമുക്ക് കാർഡ് വഴിയോ അല്ലെങ്കിൽ പൈസ നമുക്ക് അടയ്ക്കാം. എൻ്റെ ബാക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ നമ്മൾ പൈസ അടച്ചിട്ട് നമ്മൾ വെളിയിൽ നിൽക്കണം. അവർ വെളിയിൽ നിന്ന് അകത്തോട്ട് പറയും ഓർഡർ. നമുക്ക് നമ്മുടെ ടിക്കറ്റ് നമ്പർ കാണും. ഇതാണ് നമ്മുടെ ടിക്കറ്റ് നമ്പർ. ആ ടിക്കറ്റ് നമ്പറിൻ്റെ ഓർഡർ റെഡി ആകുമ്പോൾ അവർ ടിക്കറ്റ് നമ്പർ വിളിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ എടുത്തുകൊണ്ട് പോവാം. ആ രീതിയാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഹോട്ടലിൻ്റെ അകത്ത് കയറ്റത്തില്ല. അതുകൊണ്ട് വെളിയിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഓർഡർ കിട്ടുന്നത്. അയ്യോ, വിശക്കുന്നേ ചേട്ടാ. ചേച്ചി, ഒന്ന് പെട്ടെന്നൊന്ന് ആ ടിക്കറ്റ് നമ്പർ ഒന്ന് വിളിക്കാവോ? അവർ വണ്ടിക്കകത്തിരുന്ന് മുഷിഞ്ഞു കാണും. ആ, ഇയാൾക്ക് കിട്ടി. ഇനി എന്നെ എപ്പോൾ വിളിക്കാവോ? എന്നെയല്ല, എൻ്റെ ടിക്കറ്റ് നമ്പർ വിളിക്കണേ. 571. അൽബേക്ക് ഒരു സമയത്ത് അകത്ത് എന്തോ റഷായിരുന്നു, ഇപ്പോൾ വെളിയിലാണ്. ഇപ്പോൾ ഇവർക്ക് നല്ല ഓർഡറുണ്ട്. അതുപോലെ തലബാത്തിൽ നിന്നും നല്ല ഓർഡറുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ഓർഡറെല്ലാം കിട്ടി. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുമല്ലോ എങ്ങനെ ആൾക്കാർ ലൈൻ നിൽക്കുന്നത്. ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷനിൽ അകത്ത് ആരെയും അലൗഡ് അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഓർഡർ കിട്ടി. ഇപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കഴിക്കുക. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഗൈസ്, ഇവർ പാക്ക് ചെയ്ത് തരുമ്പോൾ എല്ലാം സേഫ്റ്റി സീലുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിലാണെങ്കിലും നമുക്ക് സേഫ്റ്റി സീൽ പാക്ക് ചെയ്യാം. നമ്മുടെ ഈ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ നമ്മൾ ലിക്കർ വാങ്ങുമ്പോൾ ഇവരിങ്ങനെ ഒരു സീല് തരും. അതുപോലെ ഇരിക്കുകയുണ്ടോ, നല്ല സേഫ്റ്റി സീൽ പോലെ. ഓക്കെ, ഇനിയും പോയി ഒന്ന് കഴിക്കാം. The next day later. സോറി ഗൈസ്, അൽബേക്ക് വീട്ടിലെത്തിയോടെ അത് വലിയൊരു മത്സരമായി മാറിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എവരിബഡി വാസ് ഹംഗ്രി. അതുകൊണ്ട് എനിക്കും ഹംഗ്രി തന്നെയായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോയുടെ തമ്മനിയിലങ്ങ് മാറ്റാമെന്ന്. അപ്പോൾ ഇന്ന് വാങ്ങിച്ച അൽബേക്ക് അടുത്ത ദിവസം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഞാൻ നേരെ അടുത്ത ദിവസം അത് ഓഫീസിലോട്ട് കൊണ്ടുപോയി. അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ലഞ്ചിന് അൽബേക്ക് ഇന്നലത്തെ കേട്ടോ. അപ്പോൾ ബണ്ണുണ്ട്, പിന്നെ ചിക്കൻ നഗറ്റ്സ്. അത് മാത്രമേ ബാക്കി വന്നുള്ളൂ. ഇന്നലെ ഒരു 6-8 പീസ് ഉണ്ട്, നമുക്ക് ചൂടാക്കാം. അപ്പോൾ ഞാൻ ഓരോന്ന് ഇടാൻ പറ്റില്ല ഗൈസ്. ഇത് ഫ്രിഡ്ജിലായോണ്ട് ഇച്ചിരി ഒട്ടിപ്പിടിച്ചിരിക്കുക. എന്നാലും എന്ത് സൈസല്ലേ. കുറച്ച് ഫ്രൈസും കൂടെ ഇട്ടേക്കാം. ഫ്രൈസ് കൊള്ളോ ആവോ. ഇനി ഒന്ന് ചൂടാക്കാം. എത്ര നേരം ചൂടാക്കണം? 1 മിനിറ്റ് ചൂടാക്കാം. 1 മിനിറ്റ് മതിയോ? മതിയായിരിക്കും. ഒരു ധൈര്യത്തിന് KFC ട്വിസ്റ്റർ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്ന് കഴിക്കാൻ പോകുന്ന അൽബേക്കിലെ ചിക്കനും ഫ്രൈസും ബണ്ണും അതിൻ്റെ സോസുകൾ, പിന്നെ ഇന്ന് ഓർഡർ ചെയ്ത KFCയും ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് നമ്മുടെ ബണ്ണ് അങ്ങോട്ട് മുറിച്ച് നമ്മുടെ ചിക്കൻ നഗറ്റ്സ് അങ്ങോട്ട് കയറ്റാം. എന്ത് വലിയ ബണ്ണല്ലേ. ആഹാ, അകമെല്ലാം നല്ല വെളുത്ത. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ നഗറ്റ്സ്, നമ്മുടെ ചിക്കൻ നഗറ്റ്സ്. ഒന്ന് കഴിച്ചു നോക്കിയാലോ. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നല്ല സ്പൈസിയാണ്. ഇപ്പോഴും ഇച്ചിരി ഫ്രഷ്നെസ്സൊക്കെ ഉണ്ട്. വെല്ലായിട്ടൊന്നും ഡ്രൈ ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയും ഫ്രൈസ് നോക്കാം. ഓ, വലിയ ഗുണമില്ല ഗൈസ്. ഓഹ്, എൻ്റെ ദൈവമേ, ഡ്രൈ ലൈഫ്. ഇതേക്കാളും ഭേദം കഴിക്കാതിരിക്കുന്നത്. ഫ്രൈസ് എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇനി നമ്മുടെ ബണ്ണൊന്ന് മുറിച്ചിട്ട് നമുക്ക് 1/2 ബണ്ണേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നഗറ്റ്സ് ഒന്ന് കെട്ടി. കുഴപ്പമില്ല. നൈസ് നൈസ് നൈസ്. ആഹാ, ഇനി നമുക്ക് നമ്മുടെ മയണീസ്, അൽബേക്കിൻ്റെ വൈറ്റ് മയണീസ് കേട്ടോ. നല്ല വെളുത്തായിട്ടുണ്ട്. ഇനി നഗറ്റ്സ് ഒന്ന് മുക്കി ഒന്ന് കഴിച്ച് നോക്കാം. എന്നാലും ഇച്ചിരി, സത്യം പറയാം ഗൈസ്, അത് മുക്കിയിട്ട് നല്ല ഉപ്പ്, നല്ല ഉപ്പുള്ള മയണീസാണ്. ഈ അൽബേക്കിൻ്റെ നഗറ്റ്സിൻ്റെ, ചിക്കൻ നഗറ്റ്സിൻ്റെ ഒരു ഷേപ്പ് എന്ത് കോട്ടിക്കാൻ നോക്കി. ആഹ്, ഇപ്പോഴും നല്ല ഫ്രഷാണ് ഗൈസ്. ഇന്നലെ വാങ്ങിച്ച സാധനം ഇപ്പോഴും നല്ല ഫ്രഷാണ്. ഈ ഫ്രൈസ് എത്രയും പെട്ടെന്ന് നമുക്കങ്ങ് കളഞ്ഞേക്കാം. ഡോണ്ട് ഈറ്റ്. ഇനി നമുക്ക് നേരെ KFCയിലോട്ട് പോവാം. ആഹ്, അന്തസ്. ആ, പെപ്സിയും ഉണ്ട്, മീഡിയം. ഇനിയും നമുക്ക് നമ്മുടെ ട്വിസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യാം. ആഹ്, അൺഹെൽത്തിയോ ഹെൽത്തിയോ പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിക്കില്ല ഗൈസ്. പക്ഷേ ഇതങ്ങോട്ട് തുറക്കുമ്പോൾ ആ ചിക്കന്, ആ ഒരു ട്വിസ്റ്റർ, പിന്നെ നല്ല ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് കഴിച്ചു നോക്കിയാലോ. ഇതും വലിയ ഗുണമൊന്നും ഇല്ല, ബിക്കോസ് വന്നിട്ട് കുറച്ച് നേരം ആയാലോ, ആ ചൂടൊക്കെ പോയി. ആ ക്രസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയാലോ. ഓ, ഇത് KFC ടേസ്റ്റ്, ഒന്നൊന്നര ടേസ്റ്റാണ് ഗൈസ്. നല്ല ഫ്രഷ് കോൾസ്ലോ, നല്ല തണുപ്പുമുണ്ട്.
ഒരു സ്പൂൺ എടുത്ത് ഒന്ന് കഴിച്ചു നോക്കിയാലോ. പൊളി പൊളി പൊളി. ഇനി നമ്മുടെ പഴയ ഫ്രൈസ് കളഞ്ഞിട്ട് പെപ്സിയോടുകൂടി ആ ചിക്കനും കെ എഫ് സിയുടെ ഫ്രൈസും കൂടെ കഴിക്കാം. അതിൻ്റെ കൂടെ ട്വിസ്റ്റർ. തൽക്കാലം ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്കാദ്യം ചിക്കനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ചിക്കൻ വിത്ത് അൽബേക്ക് റെഡ് സോസ് ആൻഡ് ഇറ്റാലിയൻ മയണീസ് രണ്ടും മുക്കി കഴിച്ചു ഗൈസ്. രണ്ടും അടിപൊളി. ഇനിയും കുറച്ച് ഫ്രൈസും കൂടെ കയറ്റാം ഒരു ഭംഗിക്ക്. ഓക്കെ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. ബായ്. അയ്യോ പോവല്ലേ, നമ്മുടെ ട്വിസ്റ്ററും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാമല്ലോ. ഇപ്പോഴും ട്വിസ്റ്ററിൻ്റെ ചൂടൊന്നും പോയിട്ടില്ല. നല്ല രീതിയിലാണ് ഈ കെ എഫ് സി റാപ്പ് ചെയ്ത് തരുന്നത്. നല്ല കട്ടിയുള്ള റാപ്പാണ് കേട്ടോ. അതങ്ങോട്ട് തുറന്ന് കാണുമ്പോൾ ആദ്യമേ ആ ഒരു ട്വിസ്റ്റർ. ഓ ഗൈസ്, ആ ടോർട്ടില ബ്രെഡും ആ ചിക്കനും കൂടെ കാണുമ്പോൾ ആർക്കാലും ഒന്ന് കടിക്കാൻ തോന്നും. അപ്പം ഞാനും കടിച്ചു. നല്ല ടേസ്റ്റാണ് ഗൈസ്, അടിപൊളി. ഇപ്പോഴും നല്ല ഫ്രഷ്, അകത്ത് നല്ല ഫ്രഷ് ലെറ്റ്യൂസ് ഇവർ വെക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോയും. വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. ഞാനൊന്ന് കഴിച്ചൊന്ന് ആസ്വദിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് തീർന്നു ഗൈസ്. അൽബേക്കിൽ ഓർഡർ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഇതാ, നല്ല റിഫ്രഷിങ് ടിഷ്യൂ കിട്ടും. എന്തോ ഇതങ്ങോട്ട് പൊട്ടിക്കാൻ തോന്നില്ല. നല്ല പാക്കിങ് ഗൈസ്. ഒരു നാലഞ്ചെണ്ണം കിട്ടി. ഓ എന്തിനാണല്ലേ. ഓക്കെ ടിഷ്യൂ വെച്ച് അങ്ങ് തുടച്ചു എന്നാൽ. ഓക്കെ ഗൈസ് ബൈ.